അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് തനാഷ് വേൾഡ്. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് സേമിയ കൊണ്ടുള്ള ഒരു ബർഫിയാണ്. നല്ല സ്വീറ്റായിട്ടുള്ള ഒരു വേമിസെല്ലി ബൈറ്റ്സാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാമിൻ്റെ റോസ്റ്റഡ് വേമിസെല്ലി എടുത്തിട്ടുണ്ട്. അതേപോലെ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 50 ഗ്രാം നമുക്ക് ആവശ്യമുള്ളൂ. മിൽക്ക് മെയ്ഡ് ഇതിൻ്റെ 1/2 ടിന്ന് ആവശ്യമുണ്ട്. അതേപോലെ കുറച്ച് നട്ട്സ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ നന്നായി ചൂടായാൽ അതിലേക്ക് 50 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മെൽട്ട് ചെയ്തെടുക്കാം. ബട്ടർ നന്നായി മെൽട്ടായി വന്നാൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 200 ഗ്രാം റോസ്റ്റഡ് വേമിസെല്ലി ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടറിൽ വേമിസെല്ലി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഈ വേമിസെല്ലി മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് സേമി തന്നെയാണ്. എന്നാൽ പോലും നമ്മൾ ഇതിൻ്റെ കളർ മാറുന്നത് വരെ ബട്ടറിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ ഈ സേമിയയുടെ ഒരു പച്ച ചുവ മാറിക്കിട്ടുകയുള്ളൂ. ബട്ടറും സേമിയയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം വേമിസെല്ലിക്ക് ഞാനിവിടെ ഏകദേശം 1/2 ടിൻ തന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ വേമിസെല്ലി എടുക്കുന്ന അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറഞ്ഞു പോകാൻ പാടില്ല. ആവശ്യത്തിനനുസരിച്ച് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിൽക്ക് മെയ്ഡും വേമിസെല്ലിയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത്. മിൽക്ക് മെയ്ഡ് വേമിസെല്ലിയിൽ നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. മിൽക്ക് മെയ്ഡ് നന്നായി യോജിച്ച് പാനിൽ നിന്ന് വിട്ടു വരുന്ന പരുവാകുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. പാനിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ഒരു പാകത്തിൽ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പാനിൽ നെയ്തടവി അതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടോടുകൂടി തന്നെ വേണം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ. ചൂടാറാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കൈവച്ച് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നന്നായി ഒന്ന് ഇട്ട് കൊടുത്ത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് അപ്പോൾ തന്നെ തട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ വേമിസെല്ലി ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി ഓരോന്നും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ബേക്കിംഗ് ട്രേയിൽ നല്ലപോലെ ഇട്ട് കൊടുത്ത് സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം. ചൂടാറുന്നതിന് മുമ്പ് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വേമിസെല്ലി ബർഫി ഇവിടെ തയ്യാറായിട്ടിട്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അതുപോലെ തന്നെ ഇത് വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കഴിക്കാൻ നല്ല ക്രിസ്പിയാണ്. ഇനി നമുക്കിതിന് മുകളിൽ കുറച്ച് നട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ബദാം വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ക്രിസ്പി ആയിട്ടുള്ള ഈ സേമിയ ബർഫി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായും നിങ്ങൾക്കിത് ഇഷ്ടമാകും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. നിങ്ങളെൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.